കണ്ടുപിടിക്കുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് ആണ്, വേരിയൻസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഒരു റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറാണ് അല്ലേ. ഇപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ ഞാൻ നേരിട്ടിട്ട് ചെയ്യല്ല, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചെയ്ത പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഞാൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് എന്ന് എഴുതുന്നു. എക്സ് സ്ക്വയറിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് എന്ന് എഴുതുന്നു. ഇതിപ്പോൾ ബ്രാക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് പോയാൽ എക്സ് സ്ക്വയർ തന്നെ ആയിപ്പോവും. ഇങ്ങനെ എഴുതുന്നത് എനിക്ക് ഫാക്ടോറിയലായിട്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ എഴുതി, ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇങ്ങനെ എഴുതി, ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇനി നമുക്ക് അറിയാം അതിൻ്റെ വാല്യൂ എഴുതിക്കൊണ്ടേ പോയാൽ മതി. പ്ലസ് ലാംഡ എന്ന് പറഞ്ഞൊരു ടേം ഇതിനൊപ്പം വരുന്നേ ഉള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ എക്സ്പെക്റ്റേഷൻ എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ. ഇപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ ടു ഇൻഫിനിറ്റി ആണ്. സീറോ വൺ ടു ത്രീ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ എക്സിന് ഞാൻ സീറോ എന്ന വാല്യൂ കൊടുത്താൽ ഈ കംപ്ലീറ്റ് ടേംസ് സീറോ ആയി പോയില്ലേ. പിന്നെ അടുത്ത വാല്യൂ പ്ലസ് എക്സിന് ഞാൻ വണ്ണ് കൊടുക്കുകയാണ് വെച്ചാൽ വൺ ഇൻറ്റു വൺ മൈനസ് വൺ വരും, എഗെയിൻ ഈ ടേം സീറോ ആയി പോകും. അപ്പം നമ്മൾ സമ്മേഷൻ എവിടെ നിന്ന് തുടങ്ങിയാൽ മതി? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 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 ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ്. എന്താണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് ഇസ് ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ പ്ലസ് ലാംഡ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ മുകളിലുണ്ട്, ഇവിടെ ഒരു എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ ഇനി ഫാക്ടോറിയലിനെ ഇതിൻ്റെ ടേംസിൽ എഴുതുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു വാട്ട് ഈസ് എക്സ് ഫാക്ടോറിയൽ? എക്സ് ഫാക്ടോറിയലിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ എന്ന് രണ്ട് പടി ഇറക്കിയിട്ട് എഴുതും. അതായത് ഇപ്പോൾ ഫൈവ് ഫാക്ടോറിയലിനെ എക്സാമ്പിളായിട്ട് നോക്കാം, ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ എന്ന് നമ്മൾ എഴുതുന്ന പോലെ. അപ്പോൾ ഇവിടെ ഇവിടുത്തെ ആവശ്യം അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ എക്സ് ഫാക്ടോറിയലിനെ മാറ്റി എഴുതുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 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 ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ അല്ലേ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ്. ഇപ്പോൾ താഴെയുള്ള ടേമിന് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ. ഇവിടെ ആരാണോ ക്യാൻസൽ ചെയ്ത് പോകാൻ റെഡിയായി നിൽക്കുന്നത് അയാളുടെ ടേംസിൽ വേണം ഞാൻ എക്സ് ഫാക്ടോറിനെ ഇവിടെ എഴുതാൻ. പ്ലസ് ലാംഡ, അയാളെ മറന്നു പോയത് പ്ലസ് ലാംഡ എൻ്റെ ഒപ്പം തന്നെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വണ്ണും എക്സ് ഇൻറ്റു എക്സ് മൈനസ് വണ്ണും ക്യാൻസലായില്ലേ. പിന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം, ദിസ് ഇസ് സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇ റേസ് ടു മൈനസ് ലാംഡേനെ എനിക്ക് പുറത്തേക്ക് വയ്ക്കാം. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ വിൽ ബി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതാണ് ചെയ്തുകൊണ്ട് വരുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയായി? ഇ റേസ് ടു മൈനസ് ലാംഡ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 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 ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ എന്നാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ താഴെ നോക്കി, താഴെ എക്സ് മൈനസ് ടു ഫാക്ടോറിയലാണ്, മുകളിൽ എന്താണുള്ളത്? ലാംഡ റേസ് ടു എക്സ് ആണ്. അപ്പോൾ അതും ലാംഡ റേസ് ടു എക്സ് മൈനസ് ടു ആക്കുകയാണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു മൈനസ് ലാംഡ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 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 ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് ടു എന്ന് എഴുതുന്നു. കുഴപ്പമുണ്ടോ? കാരണം ഈ രണ്ട് ടേംസ് ആഡ് ചെയ്താൽ ലാംഡ ഈ ടു പ്ലസ് ടു മൈനസ് ടു ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടുന്നു? ലാംഡ റേസ് ടു എക്സ് തന്നെ കിട്ടുന്നു, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എഗെയിൻ ലാംഡ സ്ക്വയറിനെയാണ് ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ലാംഡ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ഓൾറെഡി അവിടെ ഒരു ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ട്,
ഞാൻ ലാംഡ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ബാക്കി എന്ത് വരും? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇതിൻ്റെ ഉള്ളിൽ ലാംഡ റേസ് ടു എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ, ഇതാണ് എനിക്ക് കിട്ടിയത്. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ സ്ക്വയർ ഇൻറ്റു, ഇവിടെ ഞാൻ വാല്യൂസ് കൊടുക്കുകയാണ്, എക്സിന് ടു കൊടുത്തു. അപ്പോൾ ലാംഡ റേസ് ടു ടു മൈനസ് ടു ഡിവൈഡ് ബൈ ടു മൈനസ് ടു ഫാക്ടോറിയൽ വൺ. ഇനി എക്സിന് ഞാൻ എന്ത് കൊടുക്കുന്നു? ത്രീ കൊടുക്കുന്നു. ലാംഡ റേസ് ടു ത്രീ മൈനസ് വൺ വിച്ച് ഇസ് ലാംഡ ലാംഡ ഡിവൈഡഡ് ബൈ വൺ ഫാക്ടോറിയൽ. ഇനി അടുത്ത വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ലാംഡ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ എന്ന് കിട്ടും. അങ്ങനെയുള്ള ടേമുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലാംഡയുടെ എക്സ്പാൻഷനാണ്. ഏതാണ്? ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് ഇ റേസ് ടു ലാംഡ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് അവിടെ പ്ലസ് ലാംഡ ഒപ്പം വരുന്നുണ്ട്, അവിടെ വിട്ടുപോയി ഞാൻ. പ്ലസ് ലാംഡ എന്ന് പറയുന്ന ആൾ നമ്മളൊപ്പം വരുന്നുണ്ട്, പ്ലസ് ലാംഡ ഈ ലാംഡ അത് കൊണ്ടുവരണം. അപ്പോൾ ഈ ഇവിടെ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ സ്ക്വയർ ഇൻറ്റു ഇതെന്താണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആൾ? ദറ്റ് ഇസ് ഇ റേസ് ടു ലാംഡ പ്ലസ് ഇവിടെ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ലാംഡ വിട്ടുപോയത്, ഞാൻ വിട്ടുപോയി അറിയാതെ ഇത് അയാളെയും കൊണ്ടുവരണം, പ്ലസ് ലാംഡ. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ ഇ റേസ് ടു മൈനസ് ലാംഡയും ഇ റേസ് ടു ലാംഡയും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. ഇപ്പോൾ എന്താ കിട്ടുന്നത്? ദറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയാണ് നമ്മളെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഏതാണ്? എനിക്ക് വേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. ബട്ട് വേരിയൻസ് ഓഫ് എക്സ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ലാംഡ ലാംഡയുടെ സ്ക്വയർ. ഇപ്പോൾ ലാംഡ സ്ക്വയർ ക്യാൻസൽ ചെയ്തു, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദറ്റ് ഇസ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ബോത്ത് ആർ ഈക്വൽ ടു ലാംഡ. അപ്പോൾ ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഇസ് ഈക്വൽ ടു ലാംഡ. മീനും വേരിയൻസും തുല്യമായിട്ട് വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഏത് ഡിസ്ട്രിബ്യൂഷൻ? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത. ഇനി അടുത്തതായിട്ട് നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഇസ് എം ജി എഫ്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. എം ജി എഫ് ആണ് കാണാൻ പോകുന്നത്, അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം എം ജി എഫ് ഇസ് ഗിവൺ ബൈ എം എക്സ് ഓഫ് ടി. വട്ട് ഈസ് എം എക്സ് ഓഫ് ടി? ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് അല്ലേ. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് എഫ് ഓഫ് എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ടി എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതിൻ്റെ ഉള്ളിൽ ഇ റേസ് ടു മൈനസ് ലാംഡ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, എക്സ് ഇല്ലാത്തൊരു ടേമാണ്. അയാളെ ഞാൻ എന്ത് ചെയ്തു? സമ്മേഷനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇ റേസ് ടു ടി എക്സ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ലാംഡ റേസ് ടു എക്സ് ഉണ്ട്. അപ്പോൾ ഇ റേസ് ടു ടിയുടെയും ലാംഡയുടെയും രണ്ട് പേരുടെയും പവറിൽ എക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ട് ടേമുകളെ ഞാൻ കമ്പൈൻ ചെയ്യുകയാണ്. ദറ്റ് ഇസ് ലാംഡ ഇ റേസ് ടു ടി ഹോൾ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതുക. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ
ഇവിടെ വാല്യൂസ് കൊടുക്കുകയാണ്. എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ, സീറോ കൊടുക്കുമ്പോൾ വൺ കിട്ടി. എക്സിന് വൺ കൊടുക്കുമ്പോൾ ലാംഡ ഇ റേസ് ടു ടി ബൈ വൺ ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ഇ റേസ് ടു ടി ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൺ പ്ലസ് ലാംഡ ബൈ വൺ ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് ടു ഫാക്ടോറിയൽ ഒക്കെ പോകുകയെന്ന് വെച്ചാൽ ദറ്റ് ഇസ് ഇ റേസ് ടു ലാംഡയാണ് അല്ലേ. അപ്പം ഇവിടെ ലാംഡയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ വന്നിരിക്കുന്നത്? ലാംഡ ഇ റേസ് ടു ടി എന്ന് പറഞ്ഞ ടേമുകളാണ് പോകുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? ലാംഡ ഇ റേസ് ടു ലാംഡ ഇ റേസ് ടു ടിയുടെ എക്സ്പാൻഷനാണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ ഇ റേസ് ടു ടി. അങ്ങനെ ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതാം. അപ്പോൾ രണ്ടും ടേമുകളുടെയും ബേസുകൾ തുല്യമാണവർ ആഡ് ചെയ്തുകൂടെ? ദറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ പ്ലസ് ലാംഡ ഇ റേസ് ടു ടി എന്ന് നമുക്ക് എഴുതാം. ദറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡേനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് വൺ. ദിസ് ഇസ് ദ എം ജി എഫ് ഓഫ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ്. ഓക്കെ, താങ്ക് യു.